നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ജനങ്ങളെ ആക്രമിക്കുന്നേയില്ല എന്നാണ് റഷ്യ ആവർത്തിച്ചു പറയുന്നതെങ്കിലും യുദ്ധം കടുക്കുന്നതോടെ സാധാരണക്കാരായ ജനങ്ങളോടും റഷ്യ ക്രൂരമായി പെരുമാറുന്ന രീതികളാണ് അരങ്ങേറുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും കാടത്തം കാട്ടുന്ന തരത്തിലേക്ക് പുടിന്റെ ചിന്ത നീചമായി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പുതിയതായി വരുന്ന വാർത്തയനുസരിച്ച് മരിയൂപോളിലെ കുട്ടികളുടെ ആശുപത്രി റഷ്യയുടെ ബോംബ് ആക്രമണത്തിൽ തകർന്നു എന്നുള്ളതാണ്. തകർന്ന ആശുപത്രി കെട്ടിടത്തിനടിയിൽ കുട്ടികൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലസ്കി പറഞ്ഞിരിക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഉൾപ്പെടെ ലോക നേതാക്കൾ ഇതിനെ അപലപിച്ചു. ബോംബുകൾ പതിച്ചു തകർന്ന ആശുപത്രിയുടെ ദൃശ്യങ്ങൾ സെലസ്കി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. യുക്രൈനിൽ റഷ്യൻ വിമാനങ്ങൾക്ക് വ്യോമ നിരോധനം ഏർപ്പെടുത്തണമെന്ന് സെലസ്കി സുഹൃത്ത് രാജ്യങ്ങളോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്. വൻ നാശമാണ് സംഭവിച്ചതെന്ന് പ്രാദേശിക അധികൃതർ തന്നെ പറഞ്ഞു. എത്ര പേർ മരിച്ചെന്ന് വ്യക്തമല്ല. കീവിൽ വ്യോമാക്രമണം ശക്തമായെന്ന് റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ സേന വളഞ്ഞതിനാൽ മരിയൂപോളിൽ 400,000 നിവാസികൾ വെള്ളവും വൈദ്യുതിയും ഇല്ലാതെ ബന്ദികളാക്കപ്പെട്ട നിലയിലാണെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ പറഞ്ഞു. പോരാട്ടം രൂക്ഷമായ 5 നഗരങ്ങളിൽ വെടിനിർത്തി ജനങ്ങൾക്ക് നാടുവിടാനുള്ള രക്ഷാപാത ഒരുക്കാൻ യുക്രൈനും റഷ്യയും തമ്മിൽ ധാരണയായി. കീവ്, ചെർണീവ്, സുമി, ഹർക്കീവ്, മരിയൂപോൾ എന്നിവിടങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനായി 12 മണിക്കൂർ വെടിനിർത്തി 6 പാതകളാണ് തുറക്കുക. റഷ്യൻ അതിർത്തിക്കടുത്തുള്ള സുമിയിലെ രക്ഷാപാതയും ഒഴിപ്പിക്കൽ ദൗത്യവുമാണ് ഇതുവരെ പൂർണ്ണതോതിൽ വിജയം കണ്ടത്. ചൊവ്വാഴ്ച 5,000 പേരെ സുമിയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറുള്ള പോൾട്ടാവയിലേക്ക് മാറ്റാനായി. മറ്റിടങ്ങളിൽ നിന്നുള്ള പാതകൾ പിന്നാലെ മാത്രമാണ് വെടിനിർത്തൽ ഉറപ്പായി സജ്ജമായത്. ഹർക്കീവിലും മൈക്കലോവിലും ആക്രമണവുമായി ആഞ്ഞടിക്കുന്ന റഷ്യൻ സേനയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്തതായി പ്രാദേശിക അധികൃതർ പറയുന്നുണ്ട്. യുക്രൈന് കാനഡ 5 കോടി ഡോളറിന്റെ സൈനിക സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഡ്രോണുകളിലെ ക്യാമറ ഉൾപ്പെടെ പ്രതിരോധ സന്നാഹങ്ങൾ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ബെർലിൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുക്രൈനിലേക്ക് പോർ വിമാനങ്ങൾ അയക്കില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ യുക്രൈൻ വിട്ടവരുടെ എണ്ണം ഇപ്പോൾ 22 ലക്ഷമായിരിക്കുകയാണ്. ഇവരിൽ 10 ലക്ഷത്തോളം പേർ കുഞ്ഞുങ്ങളാണ്. യുദ്ധത്തിൽ യുക്രൈനിൽ 474 പേർ കൊല്ലപ്പെട്ടെന്നും 861 പേർക്ക് പരിക്കേറ്റെന്നും യു എൻ മനുഷ്യാവകാശ ഏജൻസി പറഞ്ഞു. ഇറ്റലിയിലെ ബെലാറൂസ് എംബസിയിലേക്ക് അജ്ഞാതൻ സ്ഫോടന വസ്തു വലിച്ചെറിഞ്ഞതായും വാർത്തയുണ്ട്. ഒരെണ്ണം പൊട്ടിത്തെറിച്ചെന്നും ബെലാറൂസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മരിയൂപോൾ നഗരത്തിലെ ആക്രമണത്തിൽ മരിച്ചവരെ സംസ്കരിക്കാനായി കൂട്ടക്കുഴിമാടം ഒരുക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മരിച്ചവരുടെ ഉറ്റവരൊന്നും അടുത്തില്ലാതെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. നഗരമധ്യത്തിലെ പഴയ സെമിത്തേരികളിൽ ഒന്നിലായി 80 അടി ആഴത്തിൽ കുഴിയെടുത്താണ് സംസ്കാരം നടത്തുന്നത്. ചൊവ്വാഴ്ച 40 മൃതദേഹങ്ങളും ബുധനാഴ്ച 30 മൃതദേഹങ്ങളും സാമൂഹ്യ പ്രവർത്തകർ ഇവിടെ എത്തിച്ചിരുന്നു. എന്നാൽ മറ്റൊരു വലിയ ദുരന്തം കൂടി യുക്രൈൻ മുന്നിൽ കാണുന്നുണ്ട്. അതായത് റഷ്യൻ നിയന്ത്രണത്തിലായതിനാൽ ചെർണോബിൽ നിലയത്തിൽ വികിരണത്തോത് എത്രയെന്നോ എന്താണ് നടക്കുന്നതെന്നോ പറയാൻ സാധിക്കുന്നില്ലെന്ന് യുക്രൈൻ അറിയിച്ചിരിക്കുകയാണ്. നിലയത്തിലേക്കുള്ള ഒരു ഹൈ വോൾട്ടേജ് ലൈൻ തകരാറിലായിട്ടുണ്ട്. ഇത് ശരിയാക്കിയില്ലെങ്കിൽ ആണവ ഇന്ധന അവശിഷ്ടങ്ങൾ തണുപ്പിക്കുന്നത് തടസ്സപ്പെടും. ഇങ്ങനെ സംഭവിച്ചാൽ അപകടത്തിന് സാധ്യതയുണ്ടെന്നും യുക്രൈൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും റഷ്യ ഒരു നടയ്ക്ക് പോകില്ല, യുക്രൈനെ കൊണ്ടേ പോകൂ എന്നുള്ള വാശിയിലാണ് പുടിൻ ഉള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. Like, share and subscribe.